Hi guys, assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് ഞാൻ സമൂസ എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യാം എന്നുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾ സമൂസയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഒരു സവാള, രണ്ട് പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, മല്ലിയില, പിന്നെ ഒരു ഉരുളക്കിഴങ്ങും, പിന്നെ ഒരു ഹാഫ് ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റും കൂടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പാനിലാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് വേവിക്കാൻ വെക്കുക, പിന്നെ കുക്കറിലാണെന്നുണ്ടെങ്കിൽ 1 വിസിൽ വരെ വേവിക്കുക. എന്നിട്ട് അതിൽ ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക. ഇനി ഒരു പാൻ എടുത്ത് ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഉള്ളി വഴറ്റുക കേട്ടോ. ഉള്ളി ഒന്ന് വഴറ്റി വരുമ്പോൾ തന്നെ നമുക്കതിൽ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഗരം മസാല കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ ചിലപ്പോൾ ഷീറ്റ് മടക്കുമ്പോഴൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. അതൊഴിവാക്കാൻ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഉണ്ടാക്കുന്ന ടൈമിൽ 10 മിനിറ്റ് മുന്നേ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. ഇനി നമ്മളൊരു സമൂസ ഷീറ്റ് എടുത്തിട്ട് സമൂസ ഷീറ്റിൻ്റെ ഒരു അറ്റം മറ്റേ സൈഡിൽ ഇങ്ങനെ മുട്ടിച്ചു കൊടുക്കുക. കറക്റ്റ് മുട്ടിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു കോൺ രൂപത്തിലാവും. ഇനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. മസാല ഇടുമ്പോൾ കൂടാതെ ശ്രദ്ധിക്കുക, കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ഷേപ്പ് കിട്ടില്ല. ഇനി നമ്മൾ മസാല ഇട്ടതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ടേക്ക് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ കവർ ചെയ്യുമ്പോഴും ആ ട്രയാങ്കിൾ ഷേപ്പ് തന്നെ കീപ്പ് ചെയ്തിട്ട് മടക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൈദയും പിന്നെ ഇളം ചൂടുള്ള വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപയോഗിച്ചിട്ട് നമുക്ക് അവസാനം വരുന്ന ഒരു ചെറിയ ഭാഗം മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. പിന്നെ ഇതിനധികം പ്രാക്ടീസോ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ വീഡിയോ നോക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പാൻ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായതിൻ്റെ ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ഷേപ്പും ആയിരുന്നു, നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടുന്ന് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാൻ എന്തെങ്കിലും പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അത് കിട്ടുകയുള്ളൂ.